പ്രത്യേകിച്ച് അങ്ങ് താമരശ്ശേരി രൂപതാംഗമാണ് ഈ പ്രണയ കെണികളുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ സംഭവങ്ങൾ ആ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് താമരശ്ശേരി രൂപത ഇത്തരം വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാട് എടുക്കുന്ന ഒരു രൂപത കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേരള സ്റ്റോറി സിനിമ ഇടുക്കി രൂപത പ്രദർശിപ്പിക്കുന്നു, തുടർന്ന് അതിനെ തുടർന്നുണ്ടായ ഈ ഒരു വിവാദം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ വിവാദങ്ങളെയും ഇടുക്കി രൂപത സ്വീകരിച്ച ധീരമായിട്ടുള്ള ഈ ഒരു നിലപാടിനെ അങ്ങ് എങ്ങനെ നോക്കിക്കാണും? ഡോക്ടർ ചാക്കോ കലാമർബി. ഓക്കെ ജോളി, ഞാൻ ആദ്യം തന്നെ ഉദ്ദേശിക്കുന്നത് വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി നടത്തുന്ന വിശ്വാസോത്സവത്തിൽ പ്രണയം എന്ന തീം എടുത്തു വെച്ചുകൊണ്ട് അതിന്റെ എല്ലാ വശങ്ങളും വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി. ദൈവവുമായിട്ടുള്ള പ്രണയം, മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധം, സഹോദരനുമായിട്ടുള്ള സ്നേഹബന്ധം, ഇതൊക്കെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവിടെ ആ രൂപതയിൽ അത്തരത്തിലൊരു നീക്കം നടന്നു. കാരണം ദൈവവുമായിട്ടുള്ള പ്രണയം ബൈബിളിന്റെ തീമാണ്. സോങ്സ് ഓഫ് ദി സോളമൻ ദൈവവും ദൈവജനവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആവിഷ്കാരമാണ്. അത്ര മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിളിലെ സോങ്സ് ഓഫ് ദി സോളമൻ, സോളമന്റെ അഗീതങ്ങൾ. അപ്പൊ ഈ പ്രണയ ഗണി അത്തരം പ്രണയങ്ങളുടെ പോസിറ്റീവ് സൈഡുകളും നെഗറ്റീവ് സൈഡുകളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ പ്രണയ കെണികളെ, എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, ഈ പ്രണയ കെണികളെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഏത് മതമാണ് അനുകൂലിക്കുന്നത്? എനിക്കതൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. പ്രണയക്കെണികളെ അനുകൂലിക്കുന്ന മതങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അവർ തുറന്ന് പറയട്ടെ, ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു. അത് ഒരുപക്ഷെ ക്രിസ്ത്യൻ മതം എടുത്താലും ഹിന്ദു മതം എടുത്താലും മുസ്ലിം മതം എടുത്താലും ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും അവർ ആർജവത്തോടെ പറയട്ടെ, ഞങ്ങൾ പ്രണയക്കെണികളെ അനുകൂലിക്കുന്നവരാണെന്ന്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചലച്ചിത്രത്തിന്റെ നിരൂപണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിമർശിക്കുമ്പോൾ, ഞാൻ ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു താലിബാനിസ സ്വഭാവമാണ്. വിപ്ലവക്കാരുടെയും കപട മതേതരവാദികളുടെയും ഉള്ളിൽ കിടക്കുന്ന താലിബാനിസ സ്വഭാവം പുറത്തു വരുന്നതിന്റെ ലക്ഷണമായി അതിനെ കാണേണ്ടി വരും. അല്ലെങ്കിൽ ചലച്ചിത്ര നിരൂപണം പാടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും ഒരു മനോഹരമായിട്ടുള്ള ചലച്ചിത്രത്തെ ആവിഷ്കരിച്ചു വെച്ചപ്പോൾ അതിലൂടെ നമ്മളൊരു തീമിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുക. കക്കുകളി പോലുള്ള നാടകങ്ങൾ വരുമ്പോൾ ആവിഷ്കാര സാധനത്തിന്റെ പേരിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. എവിടെയാണ് ഈ ഇരട്ടത്താപ്പ്? കേരള സ്റ്റോറിയും കക്കുകളിയും കമ്പയർ ചെയ്യട്ടെ, ആരാണ് ഈ ഇരട്ടത്താപ്പുകാർ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രണയക്കെണിയെ ഏതെങ്കിലും മിതവാദിയായിട്ടുള്ള മുസ്ലിമുകൾ അനുകൂലിക്കും, ഏതെങ്കിലും മിതവാദിയായിട്ടുള്ള ഹിന്ദുസ് അനുകൂലിക്കുമോ, ക്രിസ്ത്യൻസ് അനുകൂലിക്കുമോ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ? ഇല്ലല്ലോ. അപ്പൊ പ്രണയക്കെണിയെ എല്ലാ മിതവാദികളും എല്ലാ മതവിശ്വാസികളും എല്ലാ മിത രാഷ്ട്രീയവാദികളും എതിർക്കുമെന്നുള്ളതിന് സംശയമില്ല. അത് അവിടെ നമുക്ക് വളരെ അടിവരയിടേണ്ട കാര്യമുണ്ട്. അതിനെ എതിർക്കുന്നെങ്കിൽ അത് വാസ്തവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാമാന്യ ജനമല്ല അതിനെ എതിർക്കുന്നത്. അത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി, പ്രീണന നയത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇതിനെ അനുകൂലിക്കുന്നവർ വാസ്തവത്തിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഉള്ളിൽ ഒരു താലിബാനിസ മനോഭാവമായിരിക്കുന്നവരാണ്. അനുകൂലിക്കുന്നവര് ഭീകരവാദ സ്വഭാവമുള്ളവരാണ്. അവര് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരുപക്ഷെ ഇത് ഉപയോഗിക്കപ്പെടുന്നവരാണ്. ആ ഒരു ചിന്താധാരയെ എടുത്തു മാറ്റേണ്ട കാലം അതിക്രമിച്ചു കേരളത്തിൽ നിന്ന്. അപ്പോ ഈ പ്രണയക്കെണി തീമായിട്ടുള്ള മറ്റൊരു സിനിമയുണ്ടെന്ന് വിചാരിക്കുക, നമ്മളത് നല്ല സിനിമയാണെങ്കിൽ അതും ഇതിനു വേണ്ടി ഉപയോഗിക്കും. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അത് വർഗീയത പരത്തുമെന്ന് പറയുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ജൽപ്പന്നങ്ങൾ പോകുന്നത് എന്ന് ചിന്തിക്കണം. വാസ്തവത്തിൽ ഇത് ഒരു സിനിമ കാണിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഈ നാട് ഈ തരത്തിൽ ഒരു മെന്റാലിറ്റിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടം ചെയ്യും. ഒരു സിനിമ കാണിക്കാൻ എനിക്ക് എൻ്റെ മക്കളെ ഒരു സിനിമ കാണിക്കാൻ പോലും കഴിയില്ല, അത് ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയാണെങ്കിൽ ഈ നാടിന് എന്ത് സംഭവിക്കും നമ്മൾ ചിന്തിക്കണം. കേരളത്തിൽ ഒരു സിനിമ കാണാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? ഒരു സിനിമ മക്കളെ കാണിക്കാൻ നമുക്ക് അവകാശമില്ലേ? അത് വെറും സിനിമ എന്ന് അല്ല, താനും ഗവൺമെന്റ് അംഗീകരിച്ച്, സെൻസർ ബോർഡ് അംഗീകരിച്ച്, ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്ന് സർക്കാരിന്റെ ചാനൽ വരെ പ്രക്ഷേപണം ചെയ്തൊരു സിനിമയാണ്. അത് അനാവശ്യ സിനിമയാണെങ്കിൽ ഓക്കെ, നമുക്ക് അതിനെ അനുകൂലിക്കാം. ഇത്തരത്തിലുള്ള ഒരു ഒരു സംവിധാനത്തെ പോലും പ്രദർശിപ്പിക്കാൻ കഴിയില്ല
അത് പ്രദർശിപ്പിക്കുമ്പോൾ അതിനെ മറ്റൊരു മുഖം കൊടുത്തുകൊണ്ട് വ്യാഖ്യാനിച്ച് അതിനെ വർഗീയമായി ചിത്രീകരിച്ച് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ, അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്നവരുടെ മനോഭാവം എത്ര സങ്കുചിതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെയാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അതല്ലാതെ കേരള സ്റ്റോറി എടുത്തു അല്ലെങ്കിൽ അത് ലൗചികാതാണെന്ന് പറഞ്ഞു, ഇതൊന്നും അല്ല അടിസ്ഥാനപരമായ വിഷയം. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുണ്ട് ഇവിടെ. ലവ് ഏതെങ്കിലും വിധത്തിലുള്ള കെണികളിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ട്, എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട്, എല്ലാ മത സംവിധാനങ്ങൾക്കും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മതസ്പർദ്ധ വളർത്തുക, അതിനുള്ള വർഗീയത രൂപീകരണത്തിന് കാരണമാകുക എന്നൊക്കെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും തന്നെ ആരോപിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെയൊക്കെ മനോഭാവം എത്ര ഇടുങ്ങിയതും എത്ര സങ്കുചിതവുമാണ്. സിനിമയെ എതിർക്കുന്നവര് വിയോജിപ്പുകളെ ഭയക്കുന്നവരാണെന്ന് ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനോട് അനുകൂലിക്കുകയാണ്. സിനിമയെ എതിർക്കുന്നവർ വിയോജിപ്പുകളെ ഭയക്കുന്നവരാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വിയോജിപ്പുകൾ ഉണ്ടാകാം. ഒരു ഒരു വിഷയത്തോട് വിയോജിപ്പ് ഉണ്ടാവാം, ഒരു വിഷയത്തോട് എതിർപ്പ് ഉണ്ടാവാം, അനുകൂലം ഉണ്ടാവാം. നമ്മൾ എന്തിനാണ് ഒരു സിനിമയെ ഇങ്ങനെ പേടിക്കുന്നത്? എന്തിനാണ് ആ സിനിമയുടെ തീമിനെ പേടിക്കുന്നത്? അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് സിനിമയുമായിട്ട് ഇറങ്ങുന്നത്? ഒരു ഒരു സംസ്കൃത ഒരു സംസ്കാര സമ്പന്നമായ സമൂഹത്തിന് ചേരാത്ത വാദഗതികളാണ് ഇതൊക്കെ എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് എവിടെയെങ്കിലും സ്നേഹം അത് കെണിയായി മാറുന്നുണ്ടെങ്കിൽ, സ്നേഹം അതൊരാളുടെ ജീവനെ നശിപ്പിക്കാനോ അയാളുടെ അന്തസ്സിനെ മാനിക്കാനോ കഴിയാത്ത വിധത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളാൻ തയ്യാറാകുന്ന എല്ലാവരെയും സമൂഹത്തിൽ നമ്മൾ ചേർത്ത് നിർത്തണം. നമ്മൾ ഒന്നിച്ച് മൂവ് ചെയ്യണം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സങ്കുചിത ചിന്താഗതികളെ, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭീകരവാദ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പോകുന്ന വിധത്തിലുള്ള സംസാര രീതികളെ ഒക്കെ എതിർക്കുവാൻ സമൂഹവും മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ ഒന്നിച്ചു വരണമുള്ള അഭിപ്രായക്കാരനാണ്. അല്ലാണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ജസ്നെ എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ ആരുമില്ലല്ലോ. ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബാല്യങ്ങളെ, കൗമാരങ്ങളെ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ആരും കാണുന്നില്ലല്ലോ. മറിച്ച് ഒരു സിനിമ പ്രദർശിപ്പിച്ചാൽ അതിനെതിരെ ഇറങ്ങുകയാണ്. ഇതൊന്നും ഒരു രാജ്യത്തിന്, ഒരു 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 സംസ്കാരത്തിന്, ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിന് ഭൂഷണമല്ല. മറിച്ച് ഇതൊക്കെ ഒരു താലിബാനിസ്റ്റ് മെന്റാലിറ്റിയുള്ള സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയർത്തെഴുന്നേൽ നിൽക്കുന്ന ചില ജൽപ്പനങ്ങളാണ് രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും തകർക്കുന്ന വിധത്തിലുള്ള അത്തരത്തിലുള്ള പ്രസ്താവനകളെ നമ്മൾ ഒന്നടങ്കം എതിർത്തില്ലായ്മ ചെയ്യണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് സിനിമയല്ല, അത് ഐക്കൺ മാത്രമാണ്. അത്തരത്തിലുള്ള എന്ത് വന്നാലും അത് ആളുകളെയും അത് ചില പ്രത്യേക വിഭാഗങ്ങളെയും നോക്കി സപ്പോർട്ട് ചെയ്യുക, ചില വിഭാഗങ്ങളെ നോക്കി അതിനെ എതിർക്കുക, ചില വിഭാഗങ്ങളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള കലയുടെ പേരിൽ കൊണ്ടുവന്നിട്ട് മോശമായി ചിത്രീകരിക്കുക, ചില വിഭാഗങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യമാണെങ്കിൽ പോലും അതിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് വരുത്തിയിരിക്കുക. ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. അവിടെ എനിക്ക് പറയാനുള്ളത് കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യാപകമായിട്ട്, എന്നിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പലരുടെയും ആ മുഖംമൂടി ഒന്ന് വലിച്ചു ചീന്തി നോക്കാം നമുക്ക്. ഇവിടെയുള്ള എത്ര ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഈ ലവ് ജിഹാദ് എന്നാണല്ലോ ഇതിനെ വിളിക്കുന്നത്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽ എത്ര പേര് ഇതിനെ അനുകൂലിക്കും? അനുകൂലിക്കുന്നവരുണ്ടാവില്ല. അനുകൂലിക്കുന്ന മനോഭാവം ഭീകരവാദ മനോഭാവങ്ങളായിരിക്കും, അല്ലാത്ത സാധാരണ മിതവാദികളായിട്ട് ഒരാൾ പോലും ഇതിനെ എതിർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഈ ഈ ഈ ആർഗ്യുമെന്റിനെ എതിർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, കേരളി പോലെയുള്ള ഏത് തീമുകളുമായി നമ്മുടെ സമൂഹം നേരിട്ടിരിക്കുന്ന ഒരു വെല്ലുവിളിക്ക് ഒരു ഒരു സിനിമയിലൂടെ നമ്മൾ തീർച്ചയായിട്ടും ബോധവൽക്കരണം എന്ന പ്രോഗ്രാം അനുകൂലിച്ച് ആ പ്രതിസന്ധി അതിജീവിക്കാനുള്ള മുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. മറിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലും ഭീകരവാദ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പേരിലും അവരെ പീഡിപ്പിക്കുന്നതിന്റെ പേരിലുമുള്ള ഇത്തരത്തിലുള്ള സങ്കുചിത ചിന്താധാരകളെ കൈവെടിഞ്ഞ് മുമ്പോട്ട് പോകാൻ കേരളത്തിന് സാധ്യമാകാതെ നമ്മുടെ സമുദായ നേതൃത്വം കൊടുക്കാൻ കഴിയണം. കാരണം ക്രിസ്ത്യൻ സമൂഹത്തിന് ആ തരത്തിൽ ഒരു ഒരു വർഗീയതയില്ല, ക്രിസ്ത്യൻ സമൂഹത്തിന് ആ തരത്തിൽ ചിന്താധാരയില്ല. അവൻ എല്ലാവരെയും സഹോദരനായിട്ടാണ് കാണുന്നത്. അതായത് എന്റെ അടുത്ത് നിൽക്കുന്നത് മാത്രമല്ല, എനിക്ക് അർഹത ഏതാണോ അവന് എന്റെ സഹായം ആവശ്യപ്പെടുന്ന അവനൊക്കെ എന്റെ സഹോദരനാണ്. ഇവിടെ സഹോദരങ്ങളെ ഉള്ളൂ ക്രിസ്ത്യൻ സമൂഹത്തിന്, ഇവിടെ വർഗങ്ങളൊന്നുമില്ല. ഇവിടെ അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഭാഗങ്ങളില്ല. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ജാതി മത വർണ്ണ വർഗ ഭേദമെന്യേ അതിനെ ഉൾച്ചേർത്ത് നിർത്താൻ കഴിയുന്ന
ഒരു വിശ്വാസ സംഹിതയുടെ ബഹിസ്ഫുരണമാണ് മതവിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ആർക്കും തകർക്കാൻ കഴിയില്ല. ആ വിശ്വാസ സംഹിതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവനെ സഹോദരനായി കാണാൻ കഴിയുന്ന വിശ്വാസമാണ്. അത് മറ്റൊരു സമൂഹത്തിന് ഈ അപകടം പറ്റിയാലും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ നേതൃത്വം കൊടുക്കുന്നവരുടെ കാഴ്ചപ്പാട് ഇത് തന്നെയായിരിക്കും, അതിനെതിരെ ശക്തിക്കുമെന്ന ആ ഒരു ബോധവും ഒരു ബോധ്യവും പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്.